ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ മറ്റൊരാൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം, എങ്ങനെ റീചാർജ് ചെയ്യാം, എങ്ങനെ ബിൽ പേയ്മെൻറ്റ് നടത്താം, ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ പർച്ചേസ് നടത്തുമ്പോൾ എങ്ങനെ ക്യാഷ് ബാക്ക് നേടാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യോനോ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഞാനിപ്പോൾ SBI യുടെ യോനോ ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോം സ്ക്രീനിൽ മുകളിലായി വ്യൂ ബാലൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ താഴെ അക്കൗണ്ട്സ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ മുഴുവനായി കാണാൻ വേണ്ടി ഹൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് നമ്പർ മുഴുവനായിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി അക്കൗണ്ട് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയതും വന്നതുമായ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതായിരിക്കും. ഇത് SBI ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ പേജ് ലോഡ് ചെയ്ത് വരുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇമെയിലായി ലഭിക്കാൻ വേണ്ടി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്നുള്ളതിന് നേരെ കാണുന്ന ഇമെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയം കാത്തു നിൽക്കുക. ഉടൻ തന്നെ മെയിൽ ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID എന്നുള്ള പോപ്പ് വരുന്നതായിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വന്നതായി കാണാം. ഇനി അഥവാ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്പസമയത്തിനകം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഫയൽ മാനേജറിൽ നമുക്ക് ഈ ഫയൽ കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഓപ്ഷനിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇനി നമുക്ക് പിന്നിലോട്ട് പോവാം. അക്കൗണ്ട്സ് കഴിഞ്ഞാൽ അടുത്തതായി യോനോ പേ എന്നുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് SBI നിന്നും മറ്റു അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ഓപ്ഷനായ ക്വിക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ക്വിക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രൊഫൈൽ പാസ്വേഡ് എന്താണെന്നുള്ളതും അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചെല്ലാം യോനോ SBI ലൈറ്റ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ ഞാൻ നൽകുന്നതാണ്. പാസ്വേഡ് മറന്നവർക്ക് ഫോർഗെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആ വീഡിയോ ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും ഞാൻ ആ വീഡിയോ നൽകുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. പാസ്വേഡ് എൻ്റർ ചെയ്താൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബെനിഫിഷ്യറീസ് ബാങ്ക് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് SBI ബാങ്കിലേക്കാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മറ്റു ബാങ്കിലേക്കാണ് അയക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മറ്റു ബാങ്കുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ IFSC കോഡ് ആവശ്യമാണ്. ഞാനിവിടെ SBI എന്നുള്ള സെലക്ട് ചെയ്യുന്നു. SBI സെലക്ട് ചെയ്തപ്പോൾ പേരും അക്കൗണ്ട് നമ്പറും ലിമിറ്റും ചോദിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒദർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനുമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ മറ്റു ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. മറ്റു ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നെയിമും അക്കൗണ്ട് നമ്പറും അതിന് പുറമെ IFSC കോഡ് നൽകേണ്ടതാണ്. സ്റ്റാർ ഇട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമായി ഫില്ല് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ്. നെയിം എന്നുള്ള കോളത്തിൽ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിനടുത്ത കോളത്തിൽ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിച്ച് നൽകുക. അതിനുശേഷം IFSC കോഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. IFSC കോഡ് എൻ്റർ ചെയ്താൽ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നാം നൽകിയ IFSC കോഡ് സ്ഥിതി ചെയ്യുന്ന ബ്രാഞ്ച് കാണിക്കുന്നതായിരിക്കും. ഉറപ്പുവരുത്തിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ മാക്സിമം ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. എത്ര രൂപ വരെ ഈ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ 25,000 കൊടുക്കുകയാണ്. അതിനുശേഷം നിക്ക് നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തും തന്നെ നൽകാം. ഇത് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള പേരാണ് ഇവിടെ നൽകേണ്ടത്. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ പേയിങ് ടു എന്നുള്ളതിൽ നമ്മൾ ആഡ് ചെയ്ത അക്കൗണ്ട് നമ്പർ കാണാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ മുഴുവനായി കാണാൻ വേണ്ടി അൺഹൈഡ് ചെയ്യുക. അതിൻ്റെ താഴെ പേയിങ് ഫ്രം എന്നുള്ളതിൽ നമ്മുടെ SBI അക്കൗണ്ട് കാണാം. ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക.
മാക്സിമം ലിമിറ്റ് എന്നുള്ളതിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ലിമിറ്റ് കാണാം. അതിനുശേഷം റിമാർക്സ് ചോദിക്കുന്നുണ്ട്. ഈ പണം അയക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചോ മറ്റോ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ ഒന്നും തന്നെ എഴുതാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല, കാരണം ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ്. അതിൻ്റെ താഴെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ അപ് ടു 25,000. 25,000 രൂപ വരെ മാത്രമേ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും SBI നിന്നും OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTPയുടെ എൻ്റർ ചെയ്യുക, ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ട്രാൻസാക്ഷൻ ഈസ് സക്സസ്ഫുൾ എന്നുള്ള പോപ്പപ്പ് കാണാവുന്നതാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലാണ് SBI നിന്നും ക്വിക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മളിപ്പോൾ ക്വിക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഓദർ അക്കൗണ്ട്സ് എന്ന് കാണാം. ഇതിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അക്കൗണ്ട് കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ ക്വിക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ഇവിടെ കാണാം. ഇതിലൂടെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. പണം ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ അമൗണ്ടും റിമാർക്സൊക്കെ എഴുതി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായി യോനോ കാഷ് എന്നുള്ളതാണ്. യോനോ കാഷ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇല്ലാതെ പണം പിൻവലിക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ കാർഡില്ലാതെ ഷോപ്പിംഗ് നടത്താനും മറ്റുമെല്ലാം സാധിക്കുന്ന ഓപ്ഷനാണ് യോനോ കാഷ് എന്നുള്ളത്. ഈ ഓപ്ഷനെക്കുറിച്ച് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായി ഭീം UPI എന്നുള്ള ഓപ്ഷനാണ്. UPI സർവീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യാനും ബിൽ പേയ്മെൻറ്റ് നടത്താനും റീചാർജ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന വളരെ നല്ലൊരു സർവീസാണ് UPI സർവീസ്. എന്നാൽ UPI സർവീസ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഫോൺപേ PayTM പോലുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് യോനോ SBI പണം ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൻ്റെ താഴെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ളതിൽ SBI ക്രെഡിറ്റ് കാർഡ്, പ്രീപെയ്ഡ് മൊബൈൽ, DTH റീചാർജ്, ബിൽ പേ തുടങ്ങിയ ഓപ്ഷനെല്ലാം കാണാം. SBI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ വേണ്ടി പ്രീപെയ്ഡ് മൊബൈൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നുവരുന്ന പേജിൽ താഴെ റീചാർജ് എന്നും ക്വിക്ക് ബിൽ പേ എന്നും പേ ആൻഡ് ആഡ് ബില്ലേഴ്സ് എന്നുള്ളതും കാണാം. ഒരു ബില്ലറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല, ജസ്റ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ മൊബൈൽ എന്നുള്ളതിൻ്റെ താഴെ സെലക്ട് ഓപ്പറേറ്റർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സിം ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ശേഷം അമൗണ്ട് എൻ്റർ ചെയ്യുക. ഇവിടെ വി പ്ലാൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിരവധി പ്ലാനുകൾ കാണാവുന്നതാണ്. എന്നാൽ ഇതൊന്നും അപ്ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാണുന്ന പ്ലാൻ നോക്കി റീചാർജ് ചെയ്യാതിരിക്കുക. ഫോൺപേ PayTM പോലുള്ള ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സിമ്മിൻ്റെ കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ നോക്കി റീചാർജ് അമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ അമൗണ്ട് ഇവിടെ അമൗണ്ട് എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുക. ഞാനിവിടെ ടെസ്റ്റിന് വേണ്ടി ഒരു 10 രൂപ റീചാർജ് ചെയ്യുകയാണ്. അതിനുശേഷം ട്രാൻസാക്ഷൻ അക്കൗണ്ട് എന്നുള്ളതിൽ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനകം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതായിരിക്കും. ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്യുക, ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണാവുന്നതാണ്. ഈ രീതിയിലാണ് യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുക. റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെൻറ്റ് നടത്താനുമെല്ലാം PayTM പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. PayTM കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായി ക്വിക്ക് ബിൽ പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ബ്രോഡ്ബാൻഡ്, DTH, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ഇൻഷുറൻസ് അങ്ങനെ തുടങ്ങി നിരവധി ഓപ്ഷൻസ് കാണാം. ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്യുക. ശേഷം ബില്ലർ ലൊക്കേഷൻ എന്നുള്ളതിൽ നിന്നും കേരളത്തിലെ ബില്ലാണെങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്യാം. ശേഷം ബില്ലർ എന്നുള്ളതിൽ KCB എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പേജിൽ കൺസ്യൂമർ നമ്പർ എന്നുള്ളതിൽ നമുക്ക് വന്നിട്ടുള്ള ബില്ലിൽ കാണുന്ന കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് അടക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ നാം പരിചയപ്പെട്ടത് യോനോ പേ എന്നുള്ള ഓപ്ഷനായിരുന്നു. അതിനടുത്ത് യോനോ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡില്ലാതെ പണം പിൻവലിക്കാനും ഷോപ്പിംഗ് നടത്താനുമെല്ലാം സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്.
അതിൻ്റെ താഴെ ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്, ലോണ്, കാർഡ്സ്, ഇൻഷുറൻസ് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം കാണാം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ശേഷം ഷോപ്പ് ആൻഡ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓഫറുകൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നും യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പർച്ചേസ് നടത്തുകയാണെങ്കിൽ 5% വാല്യൂ ഗിഫ്റ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ടാറ്റ ക്ലിക്ക്, അങ്ങനെ നിരവധി മെർച്ചൻറ്റുകൾ കാണാം. അതിലെല്ലാമുള്ള ഓഫറും കാണാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാം. എഗ്രി ചെയ്യുക. അല്പസമയം കാത്തു നിൽക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പേജിലേക്ക് പോകുന്നതായി കാണാം. ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ ക്ലിക്ക് ഹിയർ ടു ഷോപ്പ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നതായിരിക്കും. ഇനി അതല്ല, നേരത്തെ തന്നെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ ലോഗിൻ ബട്ടൺ കാണാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യോനോ ലൈറ്റിലൂടെ ലഭിക്കുന്ന ക്യാഷ് ബാക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് നേരത്തെ തന്നെ കാർട്ടിലേക്ക് ഇട്ട് വെക്കരുത്. കാർട്ടിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് യോനോ ലൈറ്റ് വഴി പേ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഒന്നും ലഭിക്കുന്നതല്ല. ക്യാഷ് ബാക്ക് ലഭിക്കാൻ ഏകദേശം 1-2 മാസമെല്ലാം പിടിക്കുന്നതായിരിക്കും. ഈ രീതിയിലാണ് യോനോ ലൈറ്റിലൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് ബാക്ക് ലഭിക്കുക. ഇതുപോലെ തന്നെ ആമസോണിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നാം SBI യോനോ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നത് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വന്ന എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.